ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ സാംസങ് ഗാലക്സി നോട്ട് 10 ലൈറ്റിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിലവിൽ ഈ ഫോൺ വർക്ക് ചെയ്യുന്നത് ആൻഡ്രോയിഡ് 11ലാണ്. അതുപോലെ 3.1 UI 3.1 ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ UI 4.0 ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 12 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് നോക്കാം. ഒത്തിരി പുതിയ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ സൈസ് വരുന്നത് 2.1 GB അടുത്ത് സൈസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഗാലക്സി നോട്ട് 10 ലൈറ്റ് ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് കണ്ടല്ലേ, ആ 1 UI 4.0, അതുപോലെ വെർഷൻ ആൻഡ്രോയിഡ് 12 ആണ്. യെസ്, ആൻഡ്രോയിഡ് 12. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ അപ്ഡേഷൻ ഉള്ള ആപ്ലിക്കേഷൻസ് ഫുള്ള് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ആൻഡ്രോയിഡ് 12 സ്മൂത്തായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്തൊക്കെ പുതിയ അപ്ഡേഷൻസ് വന്നു എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നോക്കുകയാണെങ്കിൽ ഫോൺ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ലാഗിംഗ് ഒന്നുമില്ല. നല്ല പെർഫോമൻസ് ആണ് ഫോൺ കാഴ്ചവെക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് എന്ന് നോക്കാം. ഹോം സ്ക്രീനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പാനലിലായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പുതിയൊരു സ്റ്റൈലിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പാനൽ വന്നേക്കുന്നത്. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു കളർ പാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അതായത് നമ്മുടെ വാൾപേപ്പർ ആൻഡ് സ്റ്റൈലിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കളർ പാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വാൾപേപ്പറിനനുസരിച്ചുള്ള കളേഴ്സ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പാനൽ, അതുപോലെ മെനു, അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഐക്കൺസിലൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു നോർമലായിട്ടുള്ളതാണ് ടിക്ക് കിടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് അതുപോലെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ നമുക്ക് മുകളിൽ കാണാം. ആ നോട്ടിഫിക്കേഷനിലും എല്ലാം ആ കളർ ചേഞ്ച് ആകുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അപ്ലൈ പാലറ്റ് ടു ആപ്പ് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ അത് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കളർ തന്നെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ തന്നെ ആ ആപ്ലിക്കേഷൻ്റെ ഐക്കൺസിലും ഈ ഒരു കളർ വരുന്നതായിരിക്കും. ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഹോം സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ ഓണാക്കിയിരിക്കുന്ന ബട്ടൺസ് എല്ലാം ആ ഒരു കളറിലായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹോം സ്ക്രീനിലെ ഐക്കൺസിലും ആ ഒരു കളേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ മെനു എടുത്തു കഴിഞ്ഞാലും ആപ്ലിക്കേഷൻ്റെ ആ ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് പുതിയൊരു അപ്ഡേഷൻ. അതിനുശേഷം നമുക്ക് സാംസങ് കീബോർഡിനകത്താണ് കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്. സാംസങ് കീബോർഡ് കുറച്ച് മാറ്റങ്ങൾ, ഇവിടുന്ന് ഇമോജീസൊക്കെ നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ പ്രൈവസിക്കകത്ത് ഒത്തിരി അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഈ ഒരു സ്ക്രീനിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ടൊരു ഗ്രീൻ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്യാമറയോ മൈക്രോഫോണോ ഓൺ ആണെങ്കിൽ ആ ഒരു ഇൻഡിക്കേഷൻ അവിടെ ഓൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മൈക്കോ ക്യാമറയോ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നമ്മളിപ്പോൾ കോള് വിളിച്ചാലും ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ആ ഒരു ഇൻഡിക്കേഷൻ അവിടെ ഓണായി കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിലേതെങ്കിലും ആപ്പ് നമ്മുടെ ക്യാമറയോ മൈക്രോഫോണോ യൂസ് ചെയ്യുന്നെങ്കിലും നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതൊരു നല്ലൊരു പ്രൈവസി ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. സ്ക്രീനിൽ മെയിനായിട്ട് വരുന്നത് വിജറ്റ്സ് ഡിസൈൻ ആണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഐക്കൺ അല്ലാതെ നമുക്ക് ഒത്തിരി വിജറ്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. നേരത്തെ ലിമിറ്റഡ് ആയിരുന്നു വിജറ്റ്സുകൾ. ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഏകദേശം ആപ്ലിക്കേഷൻ്റെ വിജറ്റ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. എന്താ കണ്ടില്ലേ, നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ളൊരു വിജറ്റ്സ് ആഡ് ചെയ്ത് നമുക്ക് ഹോം സ്ക്രീൻ ഡിസൈൻ നമ്മുടെ ആ ഒരു കസ്റ്റം ഡിസൈനിലോട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നൊരു കലണ്ടറിൻ്റെ ഒരു വിജറ്റ്സ് ആഡ് ചെയ്ത് കാണിക്കാം. എന്താ, ഞാനൊരു വിജറ്റ്സ് ഇവിടെ ആഡ് ചെയ്തു. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ നമുക്കത് ഇതുപോലെ ക്രമീകരിച്ച് വയ്ക്കാൻ സാധിക്കും. എവിടെ എവിടെയെങ്കിലും കൊണ്ട് ക്രമീകരിക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു നല്ല ഡിസൈനാണ്. നമുക്ക് ഈ ഐക്കണൊക്കെ മാറ്റി വിജറ്റ്സ് തന്നെ ആ ഒരു ഡിസൈനിൽ സെറ്റ് ചെയ്തെടുക്കാം. അതാണ് ഹോം സ്ക്രീനിൽ മെയിനായിട്ട് വന്ന ആ ഒരു അപ്ഡേഷൻ. അതുപോലെ നമ്മുടെ ക്യാമറയുടെ ഒരു അപ്ഡേഷൻ നോക്കിയാലും ക്യാമറയുടെ ആ ഒരു പഴയ ഇൻ്റർഫേസൊക്കെ തന്നെയാണ്. വലിയ മാറ്റമൊന്നുമില്ല. അതിൽ എടുത്തു പറയേണ്ടത് ആ ഒരു ലെൻസിൻ്റെ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ സൂമിങ്ങിൻ്റെ ലെവൽ എത്ര എന്നുള്ളത് അതിനകത്ത് കാണിക്കും. ഓക്കെ, അതൊരു മാറ്റമാണ്. അതുപോലെ തന്നെ വീഡിയോ നമ്മൾ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ റെക്കോർഡിങ് സ്റ്റാർട്ടാവും. അതുപോലെ ഫോട്ടോ എടുക്കുമ്പോഴായാലും ആ ഒരു സ്നാപ്പ് ബട്ടണിൽ പ്രസ് ചെയ്താൽ അപ്പോൾ തന്നെ ക്യാപ്ചർ ആവുന്നതായിരിക്കും.
ഐ മോർ സെറ്റിംഗ്സിനകത്ത് കുറച്ച് ഐക്കൺസിൻ്റെ ആ ഒരു ഡിസൈനിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നൊരു അപ്ഡേഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് സ്കാനിങ്ങിലും അതുപോലെ ക്യു ആർ കോഡ് സ്കാനിങ്ങിലൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഇമേജ് എഡിറ്റിങ്ങുമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്നൊരു സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു ഗാലറി ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു ഇമേജ് ഇതുപോലെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു പിക്ചർ നമുക്കിതുപോലെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഡൺ കൊടുത്തിട്ട് അത് ഈ ഒരു നമ്മൾ എഡിറ്റ് ചെയ്ത പിക്ചറിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതൊന്ന്. അതുപോലെ തന്നെ കൊളേജ് ചെയ്യുമ്പോൾ ഇതുപോലെ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുത്തിട്ട് നമുക്ക് കോളേജിനകത്ത് വീഡിയോസും കൂടെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡ് കാണുന്ന ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ടൊരു വീഡിയോ, ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇവിടെ വരുന്നതായിരിക്കും. അത് നമുക്കിവിടെ ഇഷ്ടമുള്ളൊരു മോഡലിലോട്ട് മാറ്റാൻ സാധിക്കും. വീഡിയോ ഞാനിപ്പോൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇമേജും ഒരു വീഡിയോയും ആയിട്ടുണ്ട് ഇവിടെ. എന്താ, ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്തു, പ്ലേ ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ, അതുപോലെ എഡിറ്ററിനകത്ത് ഇനിയും ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഇമോജീസ്, സ്റ്റിക്കേഴ്സ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റും ഇമേജ് എഡിറ്റ് ചെയ്യുമ്പോൾ. അതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. എഡിറ്റിങ്ങിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ എയർ ഇമോജീസിനകത്ത് മാറ്റങ്ങളുണ്ട്. ഷെയറിങ്ങിനകത്ത്, കലണ്ടറിനകത്ത്, അതുപോലെ സാംസങ് ഇൻ്റർനെറ്റ് ഡിവൈസ് കറി, ഒത്തിരി മാറ്റങ്ങളാണ് ഈ ഒരു ആൻഡ്രോയിഡ് 12നകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനിരുന്നു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നുകൂടി പറയുകയാണ്, മറന്നു പോകാതിരിക്കാനാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.